കോട്ടയത്തെ ഒരു ചെറിയ സ്ഥലത്തിൻ്റെ പേരാണ് കുമ്മനം. സ്ഥലപ്പേര് സ്വന്തം പേരിനൊപ്പം ചേർത്ത ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ നമുക്കുണ്ട്. പക്ഷേ അവരിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യസ്തനാണ് കുമ്മനം രാജശേഖരൻ. കുമ്മനം വന്നില്ലെങ്കിൽ ബി ജെ പി രക്ഷപ്പെടില്ല. കുമ്മനത്തെ വിളിക്കൂ, ബി ജെ പിയെ രക്ഷിക്കൂ. കഴിഞ്ഞ കുറേ നാളുകളായി കേരളത്തിൽ ആർ എസ് എസും ബി ജെ പിയിലെ ഒരു വിഭാഗവും ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യവും മുറവിളിയും ഇതാണ്. ഒടുവിൽ മിസോറം ഗവർണർ സ്ഥാനം രാജിവെച്ച് കുമ്മനം തിരികെ രാഷ്ട്രീയത്തിലേക്ക്, സജീവ രാഷ്ട്രീയത്തിലേക്ക് രണ്ടാം വരവ് നടത്തുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ കേരള രാഷ്ട്രീയത്തിലുണ്ടാകും, തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാകും, ബി ജെ പിയുടെ സംഘടനാ രംഗത്തുണ്ടാകും. കുമ്മനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നതോടുകൂടി തലസ്ഥാനത്തെ പോര് രാജ്യശ്രദ്ധ ആകർഷിക്കുന്ന ശക്തമായ ത്രികോണ മത്സരമായി മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. ഹാട്രിക് വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ മുഖം ശശി തരൂർ ഉറപ്പിച്ചു കഴിഞ്ഞു സ്ഥാനാർത്ഥിത്വം. കഴിഞ്ഞ തവണ മൂന്നാമത് പോയ നാണക്കേട് മാറ്റാൻ മുതിർന്ന നേതാവായ സി ദിവാകരനെ തന്നെ ഇടതുമുന്നണി രംഗത്തിറക്കി കഴിഞ്ഞു. അതിനിടയിലാണ് നാടകീയമായി കുമ്മനവും എത്തുന്നത്. കഴിഞ്ഞ തവണ 2014 വെറും 15,000 വോട്ടുകൾക്ക് മാത്രമാണ് ഒ രാജഗോപാൽ ശശി തരൂരിന് മുന്നിൽ കീഴടങ്ങിയത്. ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിൽ ആദ്യഘട്ടത്തിലൊക്കെ ഒ രാജഗോപാൽ വലിയ രീതിയിലുള്ള ലീഡ് നേടിയിരുന്നു. അവസാനം ഫോട്ടോ ഫിനിഷിലൂടെ രണ്ടാമതും ശശി തരൂർ മണ്ഡലം കൈപ്പിടിയിലൊതുക്കുകയായിരുന്നു. പക്ഷേ 2009 1 ലക്ഷം വോട്ടിൽ നിന്നും 2 വോട്ട് മാത്രമാണ് ഭൂരിപക്ഷം ശശി തരൂരിന് കുറഞ്ഞത്. അവിടെ നിന്നും 15,000 എത്തുന്നു ഒ രാജഗോപാൽ. മാത്രമല്ല 4 മണ്ഡലങ്ങളിൽ, തിരുവനന്തപുരം സെൻട്രൽ, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, ഒപ്പം നേമം, 4 ഇടങ്ങളിൽ രാജഗോപാൽ ഒന്നാമതെത്തുകയും ചെയ്തു. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കുമ്മനം സംസ്ഥാന അധ്യക്ഷൻ, കുമ്മനം തന്നെ വട്ടിയൂർക്കാവിൽ സ്ഥാനാർത്ഥിയാകുന്നു. കെ മുരളീധരനോട് ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിനൊടുവിൽ 7,000 വോട്ടുകൾക്ക് മാത്രം രണ്ടാം സ്ഥാനത്തെത്തി പരാജയപ്പെടുന്നു. നേമത്ത് രാജഗോപാൽ താമര വിരിയിക്കുന്നു. ഈ ഒരു സാഹചര്യം, അടിക്കടി വോട്ട് കൂടുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം ഇറങ്ങുമ്പോൾ താമര എന്തായാലും വിരിയുമെന്ന് ബി ജെ പി പ്രവർത്തകർ കണക്ക് കൂട്ടുന്നു. ഒപ്പം ശബരിമല എന്ന തുറുപ്പ് ചീട്ടുമുണ്ട്. നിലയ്ക്കലിലെ പഴയ സമര നായകൻ ശബരിമല പ്രശ്നം ശ്രീധരൻപിള്ളയേക്കാൾ ആളിക്കത്തിക്കുമെന്നുള്ള കാര്യത്തിൽ ആർ എസ് എസിനും ബി ജെ പിക്കും യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നു. പക്ഷേ കോൺഗ്രസ് പറയുന്നു, ശശി തരൂർ പറയുന്നു, സി ദിവാകരൻ പറയുന്നു, ആര് വന്നാലും കുഴപ്പമില്ല, മോദി തന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കുമെന്ന് നേരത്തെ കേട്ടിരുന്നു. ആര് വന്നാലും നയങ്ങളിൽ മാറ്റമില്ല, പാർട്ടി പരിപാടികളിൽ മാറ്റമില്ല, മുന്നോട്ട് വയ്ക്കുന്ന അജണ്ടകളിൽ മാറ്റമില്ല, വ്യക്തികൾക്കല്ല വോട്ടെന്ന് പറഞ്ഞുകൊണ്ട് കുമ്മനത്തെ നേരിടാൻ തയ്യാറാണെന്ന് തരൂരും സി ദിവാകരനും ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ പോരവിടെ കണക്കുന്നു. കുമ്മനത്തെ പേടിക്കണമെന്ന് ബി ജെ പി പറയുന്നു, പക്ഷെ പേടിയില്ലെന്ന് കോൺഗ്രസും സി പി ഐയും ഒക്കെ വ്യക്തമാക്കുന്നു. അദ്ദേഹം ബി ജെ പിന്റെ ഒരു പതാക എടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്, അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അദ്ദേഹം അല്ലെങ്കിൽ വേറെ പലരും വന്നാലും, ഒരു കാലത്ത് നരേന്ദ്രമോദി കൂടി വരുന്ന ഒരു സംസാരമുണ്ടായിരുന്നു, ദക്ഷിണ ഭാരതത്തിന്റെ സീറ്റ് പിടിക്കാൻ വരുന്നൊക്കെ. ആരായാലും നമ്മളുടെ ക്യാമ്പയിൻ മാറില്ല. നമ്മളുടെ തെരഞ്ഞെടുപ്പ് നമ്മൾ ഇറങ്ങുന്നത് 10 വർഷത്തിന്റെ പ്രവർത്തനം, ഞങ്ങളുടെ മൂല്യം, നാളെ ഈ രാജ്യത്തിന്റെ ഭാവി, ഇതൊക്കെ മുന്നോട്ട് വെച്ചിട്ടാണ് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന നോമിനേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ അതൊരു സ്ഥാനാർത്ഥിയാണ്, പിന്നെ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ആ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. ഞാൻ അതല്ല അല്ലാതെ വേറെ ഒന്നും കാണും. എനിക്ക് ഞാൻ അങ്ങനെ ഒരു ഭയം കൊണ്ടോ ഒന്നുമല്ല. ഞാൻ 3 തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. കുമ്മനം പേടി സംഘടനയിലേക്ക് എങ്ങനെ മാറുന്നു? 2018 ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പടിവാതിൽക്കലെത്തി നിൽക്കെ അപ്രതീക്ഷിതമായിരുന്നു കുമ്മനം രാജശേഖരനെ ഗവർണറാക്കിയത്. രാഷ്ട്രീയത്തിലേക്കുള്ള വരവും പോക്കും എല്ലാം തന്നെ അപ്രതീക്ഷിതം. 2015 ഹിന്ദു ഐക്യവേദിയുടെ സജീവ പ്രവർത്തകനായിരുന്ന കുമ്മനം രാജശേഖരനെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നത് ആർ എസ് എസിന്റെ കടുംപിടുത്തത്തിനൊടുവിലാണ്. തമ്മിലടിച്ചു കഴിഞ്ഞിരുന്ന കേരളത്തിലെ ബി ജെ പി ഗ്രൂപ്പുകൾക്കിടയിലേക്ക് ഒരു പുതിയ പരീക്ഷണമായിരുന്നു കുമ്മനത്തിന്റെ വരവ്. അതിൽ അവർ ഏറെക്കുറെ വിജയിച്ചു. നേമത്ത് താമര വിരിയിക്കാനായി. പക്ഷേ അതിനിടയിൽ തന്നെ അപ്രതീക്ഷിതമായി കുമ്മനത്തെ മാറ്റിയത് ആർ എസ് എസിന്റെ കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. ഒടുവിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കെ വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് കുമ്മനം മടങ്ങി വരികയാണ്. അന്ന് സംസ്ഥാന അധ്യക്ഷനായി ഗവർണറായി പോയ കുമ്മനം ഇന്ന് തിരിച്ചു വരുമ്പോൾ പി എസ് ശ്രീധരൻപിള്ള സംസ്ഥാന അധ്യക്ഷനാണ്. കുമ്മനത്തിന്റെ മടങ്ങി വരവ് ഒരു സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് ബി ജെ പിയിലെ പവർ സെന്റർ, അധികാര കേന്ദ്രം, പുതിയൊരു അധികാര കേന്ദ്രം കൂടി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഉദയം ചെയ്യുകയാണ്. ഒരു വശത്ത് സംസ്ഥാന അധ്യക്ഷൻ, മറുവശത്ത് കുമ്മനം രാജശേഖരൻ. കുമ്മനം കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിക്കുകയും അദ്ദേഹം ഗവർണർ സ്ഥാനം രാജിവെച്ച് വരികയും ചെയ്യുന്നതിന് ബി ജെ പിയുടെ കേരളത്തിലെ, ബി ജെ പിയുടെ മാത്രമല്ല സംഘപരിവാറിൻ്റെ മൊത്തത്തിൽ തന്നെ
എല്ലാ പ്രവർത്തകരും സ്വാഗതം ചെയ്യുന്ന ഒന്നാണ്. ബി ജെ പി കേരള ഘടകവും അതിനെ സ്വാഗതം ചെയ്യുന്നു. കുമ്മനത്തിൻ്റെ ഈ രണ്ടാം വരവിന് ബി ജെ പി ദേശീയ നേതൃത്വത്തെ പോലും മുട്ടുകുത്തിച്ച് അവർക്ക് പോലും കീഴടങ്ങേണ്ടി വന്ന ആർ എസ് എസിൻ്റെ കടുത്ത സമ്മർദ്ദമുണ്ട്. ആർ എസ് എസിൻ്റെ ശക്തമായ ബാക്കപ്പുള്ള കുമ്മനമുള്ളപ്പോൾ ശ്രീധരൻപിള്ളയ്ക്കും വലിയ പേടിയാണ്. എന്ത് സ്ഥാനവും കുമ്മനത്തിന് നൽകാം, സംഘടനാതലത്തിൽ എന്ത് മാറ്റവും സ്വാഗതം ചെയ്യുന്നെന്ന് പറഞ്ഞുകൊണ്ട് കുമ്മനത്തെ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞതും ഇത്തരത്തിലുള്ള ആശങ്ക മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ്. കേരളത്തിലെ ബി ജെ പിയിലെ രണ്ട് പ്രബല ഗ്രൂപ്പുകൾ, വി മുരളീധര പക്ഷവും പി കെ കൃഷ്ണദാസ് പക്ഷവും, വി മുരളീധര പക്ഷത്തിൻ്റെ സജീവ നേതാവായ കെ സുരേന്ദ്രന് വേണ്ടി കുമ്മനത്തെ നാട് കടത്തി എന്നുള്ളതായിരുന്നു കൃഷ്ണദാസ് പക്ഷവും ആർ എസ് എസും പ്രധാനമായും പരാതി ഉന്നയിച്ചത്. ശ്രീധരൻപിള്ളയും കൃഷ്ണദാസ് പക്ഷവും ഇപ്പോൾ നല്ല രീതിയിൽ അടുത്തിരിക്കുകയുമാണ്. ഈ ഒരു സാഹചര്യത്തിൽ വി മുരളീധരൻ ഇപ്പോൾ ആന്ധ്രയുടെ ചുമതലയാണ്, കേരളത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല. കുമ്മനത്തെ മുൻനിർത്തിക്കൊണ്ട് ശ്രീധരൻപിള്ളയ്ക്കെതിരായ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കാൻ ഇനി മുരളീധര പക്ഷം തുനിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആർ എസ് എസിൻ്റെ ശക്തമായ പിന്തുണയുള്ളതിനാൽ കൃഷ്ണദാസ് പക്ഷത്തിനും കുമ്മനത്തെ പിന്തുണയ്ക്കാതെ വയ്യ. തൽക്കാലം ഒരു സംഘടനാതലത്തിലെ അഴിച്ചുപണി ആരും പ്രതീക്ഷിക്കുന്ന ഒരു പക്ഷേ ഇപ്പോൾ ശ്രീധരൻപിള്ള വഹിക്കുന്ന NDA ചെയർമാൻ സ്ഥാനം കുമ്മനത്തിന് നൽകാൻ സാധ്യതയുണ്ട്. പക്ഷേ എന്തും ഏത് സമയവും BJPയിൽ സംഭവിക്കാവുന്ന സ്ഥിതിയാണ്. ആ രീതിയിൽ കുമ്മനത്തെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീധരൻപിള്ളയും പാർട്ടിയിലെ മറ്റു നേതാക്കളും കൂടി പേടിക്കേണ്ട അവസ്ഥയാണ്. കുമ്മനത്തിനെ ഇറക്കിയുള്ള രണ്ടാം പരീക്ഷണത്തിൽ എന്താകുമെന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം വരെ കാത്തിരിക്കണം. പക്ഷേ കുമ്മനത്തിന് മുന്നിൽ ഇത്രയേറെ ഒരു ഹൈപ്പ് ഉണ്ടാക്കുമ്പോൾ കുമ്മനത്തിന് മുന്നിലും വലിയ വെല്ലുവിളിയുണ്ട്. നരേന്ദ്രമോദി സർക്കാർ രണ്ടാം ഊഴത്തിന് വേണ്ടി ശ്രമിക്കുകയാണ്. ആ സമയത്ത് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനത്തെ തിരുവനന്തപുരത്ത് മത്സരിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ മുഖമായ ശശി തരൂരിനെ പിടിച്ചുകെട്ടുക പ്രധാന ലക്ഷ്യം. അവിടെ കുമ്മനം പിടിക്കുന്ന വോട്ടുകൾ, താമര വിരിഞ്ഞില്ലെങ്കിൽ പോലും കുമ്മനം പിടിക്കുന്ന വോട്ടുകൾ കുമ്മനത്തിനും BJPക്കും പ്രധാനമാണ്. കേരളത്തിൽ പരമാവധി സീറ്റുകൾ നേടണമെന്നുള്ള നിർദ്ദേശം ഇടയ്ക്കിടെ അമിത്ഷാ നൽകുന്നു, കുമ്മനത്തെ കൂടി തന്നിരിക്കുന്നു. ഇനി നിങ്ങൾ ജയിക്കൂ എന്നുള്ളതായിരിക്കും അമിത്ഷാ RSSനോടും കേരള BJP നേതാക്കളോടും പറയുന്നത്. അവിടെ കുമ്മനത്തിന് പിഴച്ചാൽ അതും BJP രാഷ്ട്രീയത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടികളും പ്രശ്നങ്ങൾക്കും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കുമ്മനത്തിന് മുന്നിലും ഒരുപാട് വെല്ലുവിളികൾ ബാക്കിയാണ്. കുമ്മനം എന്തൊക്കെ ചെയ്യുമെന്ന് കാത്തിരുന്നു.